പുനലൂർ നഗരസഭയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ 53rd ബഡ്ജറ്റും ഈ കൗൺസിൽ അധികാരമേറ്റതിന് ശേഷമുള്ള 4th ബഡ്ജറ്റുമാണ് ഏറെ അഭിമാനത്തോടെ ഞാൻ അവതരിപ്പിക്കുന്നത്. 100,17,45,509 വരവും 91,39,11,000 ചെലവും 8,78,34,509 മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. വ്യത്യസ്തതയാർന്ന പദ്ധതികളുമായി പുനലൂർ നഗരസഭയുടെ 100 കോടി രൂപയുടെ ബഡ്ജറ്റ്. 100,17,45,509 വരവും 91,39,11,000 ചിലവും 8,78,34,509 നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് പുനലൂരിൽ അവതരിപ്പിക്കപ്പെട്ടത്. നഗരസഭ ആക്ടിംഗ് ചെയർമാൻ ഡി ദിനേശനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പ്രധാന പദ്ധതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. അതിജീവനം. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും അധികം ഡയാലിസിസ് നടന്നു വരുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. ക്യാൻസർ രോഗികളുടെ എണ്ണവും കൂടി വരികയാണ്. ജനങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന നഗരസഭ ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. അതിജീവനം എന്ന പേരിൽ നഗരസഭാ പ്രദേശത്തെ താമസക്കാരായവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനും കീമോതെറാപ്പി ചെയ്യുന്നതിനും നഗരസഭ ഈ ബഡ്ജറ്റിൽ തുക വായ്പയിരുത്തുന്നു. 50,00,000 രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഹൃദയം. പുനലൂർ താലൂക്ക് ആശുപത്രി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ്. ഇത്തവണത്തെ കേരള ബഡ്ജറ്റിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാത്തു ലാബ് അനുവദിച്ചിട്ടുണ്ട്. 5 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിച്ചിരുന്നെങ്കിലും കാത്തു ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് മൂലം അത്തരം സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കാത്തു ലാബിന് അനുമതിയായതോടുകൂടി പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ആശ്വാസമാണ്. കാത്തു ലാബിന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനായി നഗരസഭ ഈ ബഡ്ജറ്റിൽ 2 കോടി രൂപ വകയിരുത്തുകയാണ്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് സെന്റർ, കുടുംബശ്രീ അംഗങ്ങൾക്ക് ശിങ്കാരിമേള പരിശീലനം, സാംസ്കാരിക മേഖലയ്ക്ക് സർഗോത്സവം തുടങ്ങി നിരവധി വ്യത്യസ്തതയാർന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഇടം പിടിച്ചത്. സംസ്ഥാന ബഡ്ജറ്റിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കാത്തു ലാബ് സ്ഥാപിക്കാനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാത്തു ലാബിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനായി നഗരസഭാ ബഡ്ജറ്റിൽ 2 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ആരംഭിക്കാനും മാലിന്യ സംസ്കരണ പദ്ധതികളുടെ കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്താനും ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. തരിശുകിടക്കുന്ന മുഴുവൻ ഭൂമിയും കൃഷിയോഗ്യമാക്കും, തൊഴിൽമേളകൾ കൂടുതൽ സജീവമാക്കും, അതിദരിദ്രർക്കായി സ്വപ്നക്കൂട് പദ്ധതി നടപ്പിലാക്കും, കല്ലടയാറിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കും, 7-നില ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കും, ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരിക്കുന്നതിനും ബഡ്ജറ്റിൽ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും പുനലൂരിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇടം നമുക്ക് മുതിർന്നവർക്കായി ഒരുക്കുകയാണ് നഗരസഭ. സീനിയർ സിറ്റിസൺസിനായി പ്രദേശത്തെ ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് സാമൂഹ്യ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ പൊതുസ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അവിടെ ആവശ്യമായ ഭൗതിക സാഹചര്യം നഗരസഭ ഒരുക്കും. 35 വാർഡുകളിലും ഈ സംവിധാനം ഉണ്ടാക്കും. TV, ദിനപത്രം, കാരംസ്, ചെസ് ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഒരുക്കും. ഇതിനായി 900,000 രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കായികം. ആരോഗ്യ സംരക്ഷണത്തിൽ ഒരുപിടി നല്ല പ്രൊജക്റ്റുകളാണ് ഇത്തവണ നഗരസഭ ഒരുക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലേക്ക്
നിന്നും പ്രതിഭകളെ വാർത്തെടുക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കായിക രംഗത്ത് പുതിയ കാൽവയ്പാണ് നഗരസഭ നടത്തുന്നത്. ഇൻഡോർ സ്റ്റേഡിയം സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഇൻഡോർ സ്റ്റേഡിയം ഉടൻ തന്നെ ദേശീയ തലത്തിൽ അടക്കമുള്ള മത്സരങ്ങൾക്ക് വേദിയാകും. സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലുമായി ധാരണയായിട്ടുണ്ട്. സ്റ്റേഡിയം അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കളിസ്ഥലമാണ് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ കായിക മേഖലയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നഗര പ്രദേശത്ത് പൊതു കളിസ്ഥലങ്ങൾ കുറവായതുകൊണ്ട് വിവിധ വാർഡുകളിൽ കുറവായതുകൊണ്ട് തന്നെ വിവിധ വാർഡുകളിൽ കളിസ്ഥലം വാങ്ങും, കായിക പരിശീലനം നൽകും. ഇതിനായി 10 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. ടർഫ് വരുമാനദായകവും കായിക പ്രേമികളുടെ ആവശ്യമായ ടർഫ് ഒരുങ്ങുകയാണ് പുനലൂരിൽ. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ടർഫ് ഒരുക്കും. ഇതിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർഗോത്സവം 2024. നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, നഗരസഭ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബഡ്ജറ്റിനു മുകളിലെ ചർച്ച വെള്ളിയാഴ്ച നടക്കും. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.